കൃഷിസ്ഥലങ്ങളും വയലുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു. നല്ല മഴയൊക്കെ പെയ്തപ്പോ ആ പാടത്ത് വയലില് നടുക്കൊരു കുളമുണ്ട്. കുളത്തില് ശ്രദ്ധിക്കേ, ആ കുളത്തില് മഴക്കാലത്ത് ഇഷ്ടം പോലെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ നന്ന നിറഞ്ഞ് കുളത്തിൽ നിന്ന് ഒഴുകിയിരുന്നു. ആ കുളത്തില് മൂന്ന് കൂട്ടുകാരുണ്ട്. കൂട്ടുകാർക്ക് അറിയണം ആരൊക്കെയാണ് അതെന്ന്? നമുക്ക് ഫ്രണ്ട്സ് ഇല്ലേ, ചങ്ങാതിമാരില്ലേ, നിങ്ങളെ പോലുള്ള മൂന്ന് ചങ്ങാതിമാര് അറിയണം ആരാണെന്ന്? ആ ഒരു മീനും ഒരു തവളയും ഒരു ആമയും അല്ലേ, അല്ലേ, ഒരാമയും ഒരു തവളയും ഒരു മീനും ഇങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ. ഇപ്പൊ കൂട്ടുകാർ ഹാപ്പി അല്ലേ? ആ കുളത്തിൽ നിന്ന് ഇങ്ങനെ തിമർത്ത് കളിച്ച് തുള്ളിച്ചാടി നടക്കായിരുന്നു. മീൻ നീന്തി നീന്തി കളിക്കും, ആമ ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞഴിഞ്ഞ ആമ എഴുതുന്നുണ്ടോ കൂട്ടുകാര്? ഒന്നിങ്ങനെ ഇഴഞ്ഞാട്ടെ ആമ എഴുതുന്നത്. ഇങ്ങനെ കൈ പിടിച്ചതാ ഈ കൈയുടെ മേലെ മുകളിലെ കൈ വെക്കുക, രണ്ട് പേര് വിരൽ ഇങ്ങനെ ആക്കുക, നടുക്കത്തെ ഒരു വിരൽ ഇങ്ങനെ ഇങ്ങനെ ആക്കുക. ഇതാ കണ്ടിട്ടുണ്ടോ ആമ നീന്തി പോകുന്ന വെള്ളത്തുനിന്ന് പോകുന്ന നീന്തി? ആ ഇതേപോലെ ആമ നീന്തി തുടിക്കുന്നു, അതുപോലെ തവളയും അതുപോലെ മീനും ഹാപ്പി ആയിട്ട്. പക്ഷേ ചിലപ്പം കുളത്തിൽ മുതലുണ്ട്, പക്ഷെ ഈ കുളത്തിൽ മുതലൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട പേടിക്കണ്ട, ഡോണ്ട് വറി. ഇങ്ങനെ പക്ഷെ കൂട്ടുകാരെ അവരുടെ ഹാപ്പി സന്തോഷം അധികാലം നിന്നില്ല. മഴക്കാലം പോയി, വേനൽക്കാലം വന്നു, എങ്ങും വരൾച്ച, വെള്ളം വറ്റി 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 പോയി. ആ കുളത്തിലെയും വെള്ളം കുറഞ്ഞു 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 വന്നു, കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വെള്ളം കുറഞ്ഞു വന്നപ്പോ നമ്മുടെ കൂട്ടുകാരനായ മീനും തവളയും ആമയും ഇങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്യും? മാത്രമല്ല ആ കുളത്തിന്റെ കരയിൽ ഒരു മരമുണ്ട്, ആ മരത്തിന്റെ മുകളിൽ ഒരു പക്ഷി, ഒരു വെള്ളാക്കൊച്ച ക്രൈൻ ബേർഡ് ഇങ്ങനെ കുളത്തിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു. അവസരം കിട്ടുമ്പം ഈ വെള്ളം കുറഞ്ഞാൽ വന്നീ മീനിനെയും കൊത്തിയെടുത്ത് പോകാൻ, വെള്ളം പൂർണ്ണമായി വെറ്റി കിട്ടാൻ കാത്തു നിൽക്കുക. ആരേ? കൊക്ക, വെള്ളക്കൊക്ക, വെള്ളക്കൊച്ച ക്രൈൻ ബേർഡ്. തവള പറഞ്ഞു ആമയോട്, അല്ല ആമച്ചാരെ, ഞാൻ അങ്ങാനം പോയി എവിടെയെങ്കിലും വെള്ളമുണ്ടോ കുളമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് വരാം, എനിക്കിവിടെ സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആ തവള പോയി അങ്ങ് പോയി വെള്ളം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട്. കുറച്ചു കഴിഞ്ഞപ്പോ വെള്ള വൈകുന്നേരമായപ്പോഴേക്കും തവള ഫ്രോഗ് ഗെറ്റ് ബാക്ക് കെയിം ബാക്ക് തിരിച്ചു വന്നു. ഹേ ടോർട്ടീസ്, ആമച്ചാരെ, വളരെ സന്തോഷത്തോടെയാണ് നമ്മുടെ തവള വിളിച്ചത്. ഈ തവള ആമയോട് പറഞ്ഞു, അല്ല അങ്ങനെ ഒരു കുളമുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് എസ്കേപ്പ് ആവുക പോവാണ്, നീ വരുന്നോ എന്ന് ചോദിച്ചു. നമ്മുടെ ആമ മീനിനെ നോക്കി, അല്ല തവളെ, ഏ മൈ ഡിയർ ഫ്രോഗ്, നീ നമ്മുടെ സുഹൃത്ത് ഫ്രണ്ട് ഫിഷിനെ നോക്കൂ, മീനിനെ നോക്കൂ, അവന്റെ കാര്യമാണ് ആലോചിച്ചാട്ടെ, നമുക്ക് അങ്ങോട്ട് പോകാം കരയിലൂടെ, പാവം ഈ മീൻ എങ്ങനെ പോകും, ഇന്നോ നാളെയോ ഈ വെള്ളം പറ്റിയാൽ മീനിന്റെ അവസ്ഥ എന്താ? നീ മീനിനെ പറ്റി ആലോചിച്ചോ? തവള, തവള ഐഡിയ, ഗുഡ് ഐഡിയ, നമുക്ക് നോക്കാം ആലോചിക്കാം. തവള തവള മീനിനെ നോക്കിയിട്ട് എന്താ പറഞ്ഞതറിയാ? നോക്കിയാ, അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ പോവാ, ഐ ആം ഗോയിങ്. ആര് പോയി? തവള പോയി. നീ വരുന്നുണ്ടെങ്കിൽ പോരൂ? ആമ പറഞ്ഞു, ഇല്ല ഞാൻ എന്റെ ഈ സുഹൃത്തിനെ ഇവിടെ തനിച്ചാക്കി, അവനെ ഇവിടെ ഒറ്റപ്പെടുത്തി, അവനെ ഇവിടെ നാളെ മരിക്കാനിട്ട് ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ആര് പറഞ്ഞു? ആമ പറഞ്ഞു. ആമ മല്ല അടുത്തുള്ള ഒരു പാറക്കഷ്ണത്തിന്റെ മുകളിൽ ഇങ്ങനെ മീനിനെ നോക്കിയിരുന്നു. തവള ഫ്രോഗ് ചെമ്പൻ കോൺ തുള്ളിപ്പോയി. മരത്തിന്റെ മുകളിൽ ആരുണ്ട്? കൊക്ക് നോക്കിയിരിക്കുന്ന വെള്ളം വറ്റാൻ. ആമച്ചാര് ഈ പാപ്പി ഫിഷിനെ ഇങ്ങനെ മീനിനെ തന്നെ നോക്കി നിൽക്കുക. ഇതെല്ലാം മീൻ കേൾക്കുന്നുണ്ട്. നേരം
സന്ധ്യ, സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടോടടുക്കുന്നു. നമ്മുടെ ഈ മീൻ ആമച്ചാരെ വിളിച്ചു. ആമച്ചാരെ, ആമ കൂട്ടുകാരെ, പ്ലീസ് കം, വരും വരും എന്ന് പറഞ്ഞു. ആമ പാറിന്റെ മുകളെ നിഴഞ്ഞിഴിഞ്ഞിഴിഞ്ഞ് താഴോട്ട് വന്നു. ഫിഷിന്റെ അടുത്തോട്ട് പോയി. ഫിഷ് ആമയോട് ചേർന്നെന്ന് പറഞ്ഞു, ദിസ് ഇസ് മൈ ഫേത്ത്, ഇതെന്റെ വിധിയാണ്. യു ഗോ, നീ പോയിട്ട് രക്ഷപ്പെടുവോ. യു ഗോ ആൻഡ് എസ്കേപ്പ്, എന്നെ വിട്ടേക്കൂ, നീ എനിക്ക് വേണ്ടി ഇവിടെ നിൽക്കേണ്ട, നീ പോയി രക്ഷപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? മീൻ പറഞ്ഞു. ആമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നുകൊണ്ട് പറഞ്ഞു, നോ നോ, ഐ നെവർ ഗോ, ഞാൻ പോകില്ല, ഞാൻ നിന്നെ തനിച്ചാക്കിയിട്ട് പോകില്ല. സംഹൌ ഐ വിൽ സേവ് യു, എങ്ങനെയും കേട്ട് ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞ് ആ ഫിഷിനെ കെട്ടിപ്പിടിച്ചു. ആമ വീണ്ടും പാറയുടെ മുകളിലേക്ക് വന്നു. നേരം പൂർണ്ണ ഇരുട്ട്, രാത്രി സമയം. ആമക്ക് ഉറക്കു വന്നില്ല. ആമ ടോട്ട് ഇസ് തിങ്ക് ഹൗ ഐ ക്യാൻ ഹെൽപ് മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ടിനെ എങ്ങനെ രക്ഷപ്പെടുത്തും, ആമച്ചാരെ എങ്ങനെയും കേട്ട് രക്ഷപ്പെടുത്തിയേ പറ്റൂ, സോറി, മത്സ്യത്തെ, മീനിനെ എങ്ങനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ആമ പാറയുടെ മുകളിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, ഉറക്കം വന്നില്ല. ആലോചിച്ചാലോചിച്ചു, രാത്രി 12 മണിയായി, 1 മണിയായി. തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ നോക്കി ആമച്ചാരെ വീണ്ടും ആലോചിച്ചു. അറ്റ്ലാസ്റ്റ് അറ്റ് ത്രീ ഓ ക്ലോക്ക് നൈറ്റില് അർദ്ധരാത്രി കഴിഞ്ഞു, പുലരാൻ പോകുന്ന 3 മണിക്ക് ആമക്കൊരു ഐഡിയ കിട്ടി. ഗോട്ട് ആൻ ഐഡിയ ഫോർ സേവിംഗ് ഫിഷ്, മത്സ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഐഡിയ കിട്ടി. എന്തായിരിക്കും ആ ഐഡിയ? ഒരു രക്ഷപ്പെടുത്താൻ വേണ്ടി, ഈ ആമച്ചാർക്ക് തന്റെ സുഹൃത്താകുന്ന മീനിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു ഐഡിയ കിട്ടി. എന്തായിരിക്കും ഐഡിയ? എങ്ങനെ രക്ഷപ്പെടും? വാ, മേബി ആയിരിക്കാം, നമുക്ക് നോക്കാം. നിങ്ങൾ ഒരു കാര്യം കൂടി, ഒരു ടാസ്ക്, നമ്മൾ ഈ കൂട്ടുകാരിൽ നമ്മളാണ് ആമ എന്ന് വിചാരിക്കും. സപ്പോസ് യു ആർ ടോർട്ടീസ്, എങ്ങനെയാണ് നമ്മുടെ ആമച്ചാര് മീനിനെ രക്ഷപ്പെടുത്താം? നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ മീൻ, നിങ്ങളാണ് ആമ, എങ്ങനെയായിരിക്കും ആ ആമനെ മീനിനെ രക്ഷപ്പെടുത്തുക? ഒരേ കാര്യം, ആരാ പറഞ്ഞേ? പാട്ടയില്, പാട്ടയില് വെള്ളമെടുത്ത് വെള്ളത്തില് മീനിട്ടിട്ട് നമുക്ക് അങ്ങോട്ട്, ഒരു ഐഡിയ, ഗുഡ് ഐഡിയ. നോക്കാം, ഇത് ആമയുടെ ഐഡിയ ആണ്, നോക്കാം. വേറെ ഏതെങ്കിലും ഐഡിയ, എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓക്കെ, കൂട്ടുകാരെ കൂടുതൽ വിഷമിപ്പിക്കുന്നില്ല. നേരം വെളുത്തു, പുലരുന്നു സൂര്യൻ. സൂര്യൻ കിഴക്കുതിച്ചു വരുന്ന സമയം നോക്കി ആമച്ചാരുതി ചെന്നറിയോ? പെട്ടെന്ന് തൊട്ടടുത്ത് അങ്ങ് അകലെ ഒരു വലിയ വനമേഖലയായിരുന്നു, വലിയ കാട് പ്രദേശമായിരുന്നു. അവിടെയുണ്ട് ഈ ആമച്ചാരുടെ ഒരുപാട് ഫ്രണ്ട്സ്. അവിടെ ഒരു വലിയ തടാകം ഉണ്ടായിരുന്നു. ആ തടാകം നിറയെ ആമയുടെ ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ട്. ഉടനെ തന്നെ ഈ ആമ ആ കൂട്ടുകാരുടെ അടുത്ത് ഓടി പോയിട്ട് പറഞ്ഞു, എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഹേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഇൻ ഡേഞ്ചർ, മൈ ഫ്രണ്ട് ഫിഷ് ഇസ് ഇൻ ഡേഞ്ചർ, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് സേവ് ഹിം, ഒന്ന് അവൻ രക്ഷപ്പെടുത്തണം. എന്റെ ആ സുഹൃത്ത്, എന്റെ ചങ്ങാതി അപകടത്തിലാണ്, അത്യാസന്ന നിലയിലാണ്, ആ കുളത്തിൽ വെള്ളമില്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം, എന്ത് ചെയ്യും? അപ്പൊ അവിടെ അവരുടെ ഒരു ബിഗ് ബ്രദർ ഉണ്ട്, വലിയൊരു ആമ, ദ കിംഗ് ഓഫ് ടോർട്ടീസ്, വലിയൊരു രാജാവുണ്ട് അമ്മമാർക്ക്, ഒരു ലീഡർ. അവർ പറഞ്ഞു, നമുക്ക് ലീഡറുടെ അടുത്തിട്ട് പോയി പറയാം, ബിഗ് ബ്രദറിന്റെ അടുത്ത് പോയി പറയാന്ന് പറഞ്ഞു. എല്ലാരും കൂട്ടത്തോടെ ബിഗ് ബ്രദറിന്റെ അടുത്ത് പോയി പറഞ്ഞു. അവര് കുറച്ച് സമയം ഞാൻ ആമ ആലോചിക്കട്ടെ. ഉടനെ തന്നെ ആമ ബിഗ് ബ്രദർ പറഞ്ഞു, ഏയ് ഫ്രണ്ട്സ്, ഗെറ്റ് റെഡി, എല്ലാവരും ഈ കാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉടനെ പോവുക. കയ്യിൽ കിട്ടുന്ന ഡ്രൈ ഫ്രൂട്ട്സിന്റെ, ഫ്രൂട്ട്സിന്റെ, കോക്കനട്ട് ഫ്രൂട്ട്സ്, കോക്കനട്ടിന്റെയും എല്ലാത്തിന്റെയും തോടുകൾ കളക്ട് ചെയ്യുക. ചേട്ടനിട്ടില്ലേ, തൊണ്ടുകളും ചിരട്ടകളും എല്ലാവരും എടുത്ത് ഈ തടാകത്തിൽ നിന്ന്, കാട്ടിലെ ഈ തടാകത്തിൽ നിന്ന് ആ വെള്ളം വറ്റാൻ പോകുന്ന വയലിലെ കുളത്തിലേക്ക് ചെയിനായിട്ട് വരിവരിവരിയായിട്ട് നിൽക്കുക. പ്ലീസ് സ്റ്റാൻഡ് ഇൻ എ ലൈൻ ഫ്രം ദീസ് ലൈറ്റ് ടു ദാറ്റ് പോണ്ട്.
എല്ലാ കൂട്ടുകാരും തിരുതിരെ കാട് നിറയെ പരക്കം പറഞ്ഞു. എല്ലാ ആമകളും തിരുതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇങ്ങനെ പോയി. കയ്യിൽ കിട്ടിയ എല്ലാ തോടുകളും പാത്രങ്ങളും തൊണ്ടുകളും ചിരട്ടുകളും ഒക്കെ കലക്ട് ചെയ്ത് വന്ന് എവിടെ വന്നതെന്ന്? ആ ഈ കാട്ടിലെ തടാകത്തിൽ നിന്ന് ലൈനായിട്ട് ഇങ്ങനെ നിന്ന് എവിടത്തേക്ക്? എന്ത് ചെയ്തിരിക്കും? എന്നിട്ട് ആ ഇവിടുന്ന് കോരി അതില് വെച്ച് അവര് അടുത്ത ഇപ്പുറത്തേക്ക് ഇങ്ങനെ അവര് ലൈനായിട്ട് നിന്ന് ഇവിടുന്ന് വെള്ളം കോരി അടുത്ത ചങ്ങാതി കൊഴിച്ചു കൊടുത്തു, ചങ്ങാതി അടുത്ത ആൾക്ക് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ ചെയിനായിട്ട് വാട്ടർ ചെയിൻ, എന്തെങ്കിലും പറയാ, വെള്ള ചങ്ങല വെള്ളം കോരി കോരി വെച്ചു. പെട്ടെന്ന് പാപ്പി ഫിഷ്, സോറി നമ്മുടെ ആ മീന്, ഇങ്ങനെ സങ്കടത്തിലാണ്. ഇപ്പം വറ്റും, വെള്ളം വറ്റി തീരും. വെള്ളം വറ്റി തീർന്ന ഉടനെ തന്നെ നമ്മുടെ ക്രൈം ബേർഡ് വെള്ള കൊച്ച സന്തോഷത്തോടെ ഇങ്ങനെ ഈ മീനിനെ കൊത്തി എടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുമായിരുന്നു. ആ അരമണിക്കൂറിനുള്ളിൽ, 10 മിനിറ്റിനുള്ളിൽ, 2 മിനിറ്റിനുള്ളിൽ ഈ വെള്ളം ഇപ്പം വറ്റും, എനിക്കിപ്പം ഓടിയിട്ട് പറഞ്ഞെങ്കിൽ ഈ മീനിനെ കൊത്തിയെടുക്കാം, തിന്നാമെന്ന് കൊതിച്ചു പറക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഈ വെള്ള കൊച്ച, പേടിച്ചു നിൽക്കുന്ന, ജീവൻ നഷ്ടപ്പെടാൻ പോകുന്ന ഫിഷ്, ആ സമയത്താണ് കുളും 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 എന്ത് വന്ന് വീഴുന്ന കുളത്തില്? വെള്ളം വന്ന് വീഴുന്നു, വളരെ കൂടുതൽ. പിന്നീട് തിരുതിരാ വെള്ളം വന്ന് വീഴുന്നു. ആമകൾ വരിവരിയായി നിന്ന് വെള്ളം കോരി 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 ഓരോ പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ച് അല്പസമയം കൊണ്ട് ആ കുഞ്ഞുകുളം നിറയെ വെള്ളമായി.